हाई फ्रेंड्स वेलकम बैक नम्मुडे वीडियो वन प्लस नयन फोन अंपायर रूप के वन प्लस नयन फोन ई फोन लोंग टेम यूसीवस्थ स्थिर या यूसोच सूहत यूस कई कुछ ना या यूस सो इतने एक्सपीरियंस गेमिंग अटकम क्यों उपयोगी वो क्यों उपयोगी वो ओवरऑल इत्र ना यूस वन प्लस इपड़ी डिपेंड आ ईर फोणि हईलटाइट पर क्यों पोवे या वीडियो इष्टपुर एल वीडियो पर क्यों लाइट वेट कंफर्टब फोणि तिक्नस वह 8.1 mm वेट आने 183 ग्राम और ओवर वेट वाले लाइट वेट आना बटीपोल इत्र वाली फोन कई नमें हेवी आईट फील रियर सैड कर्वडो कई ना कंफर्टबर फोन सो उपयोग कंफर्टबल क्यों पर इंटे डिस्प्ले सैस 6.55 inch 120Hz फ्लूइड AMOLED डिस्प्ले क्यों वरुद नमूत डिस्प्ले एक्सपीरियंस फोन क्या विध इश्यूस नमुके डिस्प्ले भागत सणलट विसीबिलिटी आयु क्यों याद विध इश्यूसूल सो और ना डिस्प्ले क्वाटी व्यूइंग आंगिस् क्यों इश्यूस ओवरऑल गुड सैटपा डिस्प्ले मीडिया कंसम्पन सीम का वीडियो का वो कई दिवस मणी हिस्ट सीरीस तुंगी अब आीरी मुन मेवा ईर फोण तेनाली कल लौड आ्लियर सौंड क्यों इंटे स्पीकर सैटअप डुअल स्टीरियो स्पीकर अब मोड़ी ताड़ स्पीकर ना रीती वर्क अद ना क्वाटी ऑडियो नमुक साधी सो और सीरीस अलग सीम ऑडियो वीडियो एंतम ना विश्वल एक्सपीरियंस ना ऑडियो एक्सपीरियंस सो ना क्वाटी मीडिया कंसम्पन नमुक इनकसीब डिजाइन क्यों नेगटीव वे इंटर सैड फ्रेम इतने प्लास्टिका फैबर प्लास्टिक सैटपा मेटल अल अब वे नेगटीव कम अब कई का मनस अत्र क्वाटी अल्पल इंटे क्वाटी ओवर कई नमु मोशा फोन कई फीलो और ना क्वाटी फोन कई फील तुम्हारे नमिया अब प्लास्टिक फ्रेम आदमी क्यों या नेगटीवी डिजाइन भागत नमुन इंटे सार वालू नोच हेड सार वालू 1.19 बॉडी सार वालू 0.78 एल लिमिट ओके सो ईर भाग वाले ना इन इंटे पेरफोमस इत्र ना शेष ना सैटपा चोदा तीर्च ना सैटपा याद विध लागू क्यों फील इत्र ना हेवी यूस वाले डीसेंट आईटर फोणि पेरफोमें नीन लागो क्यों वन पक स्मूत फोन वर्क सो तीर्च पेरफोमेंस वाइस फोणी डिपेंड अगर पर स्पेक कूड़ी नाम नोक स्नैपड्रैगन 888 हई एंड प्रोसेसर 8 GB राम 128 GB स्टोरेज वेरियंट आ कई अद प्रोसेसर पवर फोणि सो इन लाग वरा സാധ്യതയില്ല നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അതില്ല താനും ഓവറോൾ നല്ല സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിൽ ഇപ്പോഴും കിട്ടുന്നത് പിന്നെ ഗെയിമിംഗ് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് 90 FPS ന്റെ ഒരു പെർഫോമൻസ് നമുക്ക് BGMI കളിക്കുമ്പോൾ ഇതിനകത്ത് കിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം 90 FPS ന്റെ ഓപ്ഷൻ ഒക്കെ ഉണ്ട് ബട്ട് കളിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും 90 FPS പോയിട്ട് 60 FPS പോലും കിട്ടാത്ത ഒരു അവസ്ഥ കാണാറുണ്ട് അത് കളിക്ക് ലാഗ് വരെ നമുക്കറിയാം അതിനിപ്പോ FPS മീറ്റർ ഒന്നും ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കളിക്കാൻ അറിയുന്ന ഒരാൾ കളിക്കുമ്പോൾ ആ ലാഗ് കണ്ടാത്തന്നെ നമുക്കറിയാം ഇത് 90 FPS ഒന്നും ഇല്ല എന്നുള്ള കാര്യം സോ ആ ഒരു കാര്യം ഞാൻ ഇവിടെ കൺഫേം ചെയ്യാം 90 FPS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണെന്ന് കരുതി ഓടിപ്പോയി ഇത് എടുത്തിട്ട് 90 FPS ൽ ഗെയിം കളിക്കാൻ വെച്ചാൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ആ ഒരു 90 FPS ഒന്നും ഈ ഫോണിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട അത് കിട്ടുന്നില്ല പിന്നെ ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട് എന്നുള്ളത് മുമ്പത്തെ ഒരു അവസ്ഥയായിരുന്നു വൺ പ്ലസ് നയൻ ഞാൻ ആദ്യമായിട്ട് BGMI കളിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം ഈ ഫോണല്ല ഇതിനകത്തുള്ള പ്രോസസർ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന പ്രോസസർ ഈവൻ ഈ അടുത്ത വന്ന X70 Pro Plus ൽ ഞാൻ ഗെയിം കളിച്ച് നോക്കിയപ്പോൾ അത് 888 പ്ലസ് ആണ് എന്നിട്ടും അതിനകത്ത് നല്ല ഹീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിലേക്ക് വരുമ്പോഴും ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ ഇതിനകത്ത് ഗെയിം കളിച്ച് നോക്കുമ്പോഴും എനിക്ക് അങ്ങനെ തുടക്കത്തിൽ കണ്ട ആ ഒരു ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ കാണുന്നില്ല സ്റ്റിൽ ആ പ്രോസസർ സ്നാപ്ഡ്രാഗൺ 888 തന്നെയാണ് അതിനകത്തിരിക്കുന്നത് അത് മാറ്റിയിട്ടൊന്നുമില്ല ബട്ട് എന്തൊക്കെയോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനകത്ത് നല്ല രീതിയിലുള്ള ഒപ്റ്റിമൈസേഷൻ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ പണ്ട് കണ്ട ആ ഒരു വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഇപ്പോഴേക്കില്ല ഇപ്പോൾ കുറേ കൂടി കൺട്രോൾഡ് ആണ് ഹീറ്റിംഗ് വരുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഓവർ ഹീറ്റിംഗ് ആയിട്ട് ഈ പറഞ്ഞ സ്മൂത്ത് 90 FPS ഇട്ട് കളിക്കുമ്പോൾ നമുക്ക് തോന്നിയില്ല ഇപ്പോൾ നോർമലി കളിക്കാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ ഫോണിനകത്ത് ഉള്ളത്
പിന്നെ ഈ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് 5G ബാൻഡുകൾ രണ്ടെണ്ണം മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലൊന്ന് കുറച്ച് വെക്കുക. ഒരു 5G ഫോൺ എന്ന രീതിയിൽ ഇത് എടുത്തു കഴിയുമ്പോൾ രണ്ട് ബാൻഡൊക്കെ ഉള്ളൂ. അത് 50,000 രൂപ കൊടുത്ത ഒരു ഫോൺ എടുക്കുമ്പോൾ വെറും 2 5G ബാൻഡ് മാത്രമുള്ള ഒരു ഫോൺ എടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു പ്ലാൻ ആയിരിക്കില്ല. കാരണം ഇനി അങ്ങോട്ട് 5G ഏത് സമയം നമ്മുടെ മുമ്പിലേക്ക് എത്താം, 5G നമ്മുടെ നാട്ടിൽ സജീവമാവാം. ആ സമയത്ത് നിങ്ങൾ 2-3 കൊല്ലത്തേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി 1+9 ഇനി പോയി എടുത്തു കഴിഞ്ഞാൽ ഈ 2 5G ബാൻഡൊക്കെയുള്ള ഫോൺ എടുത്തു കഴിയുമ്പോൾ ചിലവ് പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ 5G ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് നോക്കാതെ കുറച്ചും കൂടി കൂടുതൽ 5G ബാൻഡുകളുള്ള ഫോണുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിന്റെ ബാറ്ററി 4500 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് ആവശ്യത്തിന് ഉണ്ടാവുമോ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആ സംശയം വേണ്ട, ബാറ്ററി ലൈഫ് ആവശ്യത്തിനുണ്ട്, യാതൊരു ഇഷ്യൂസും ഇല്ല. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്, നല്ല രീതിക്ക് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഒരു തരത്തിലുള്ള ബാറ്ററി ഇഷ്യൂ എനിക്ക് ഈ ഫോണിൽ തോന്നിയില്ല. പറയാൻ ഞാൻ 120Hz ഡിസ്പ്ലേ സെറ്റപ്പ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. യാതൊരു വിധ ഇഷ്യൂസും ബാറ്ററി ലൈഫിൽ എനിക്ക് തോന്നിയില്ല. ഗെയിം കളിക്കുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്, അത് യൂഷ്വലാണ്. അതല്ലാതെ നോർമലേക്ക് ഒരു ദിവസം എനിക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ലൈഫ് 1+9 എന്ന ഫോണിന് ഒരു ഇഷ്യൂവേ അല്ല, നല്ല രീതിക്കുള്ള ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 50,000 രൂപയുടെ ഫോണാണ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റ് ഗ്ലോബൽ വേരിയന്റുകളിൽ വയർലെസ് ചാർജിംഗ് ഉണ്ട്, ഇന്ത്യൻ വേരിയന്റിൽ വയർലെസ് ചാർജിംഗ് ഇല്ല എന്നൊക്കെ കംപ്ലൈന്റ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രയേ ഉള്ളൂ. മറ്റുള്ള വേരിയന്റുകൾ ഉണ്ടോ ഇല്ലയോ, ഇനിയിപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രം എന്താ വയർലെസ് ചാർജിംഗ് തരാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ വിലയിരുത്താവുന്നതാണ്, അതിൽ തെറ്റില്ല. ബട്ട് ഇതിൽ വയർലെസ് ചാർജിംഗ് ഇല്ല എന്നുള്ളത് ഫാക്റ്റാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ബട്ട് 65 വാട്ടിന്റെ വയർഡ് ചാർജിംഗ് കൊണ്ട് അത് സഫീഷ്യന്റ് ആണ് താനും. ബട്ടെങ്കിലും ഇന്ത്യക്കാർക്ക് അതേമാർക്ക് വയർലെസ് ചാർജിംഗ് കൊടുത്താൽ അല്ലേ. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വരാം. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 48 MP സോണി ക്യാമറയാണ്. 50 MP വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്, അതും സോണി തന്നെ. പിന്നെ 2 MP മോണോ ലെൻസ്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ, അതും സോണി തന്നെ. ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് വീഡിയോ, കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല, അതൊരു ചെറിയ പോരായ്മയാണെങ്കിലും ഈ ഒരു പ്രൈസിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ ആവാം അല്ലേ. കാരണം 50,000 രൂപയുടെ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു മൈനസ് ആയിട്ട് തോന്നുമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഞാൻ വീഡിയോയുടെ കാര്യത്തിൽ ഓക്കെ ആണ്, ഇത് എക്സലന്റ് സെറ്റപ്പ് എന്ന് ഞാൻ പറയില്ലെങ്കിലും ഓക്കെ ആണ്. ഇമേജുകൾ, മെയിൻ ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ്, നല്ല ഡേ ലൈറ്റിൽ നമുക്ക് നല്ല റിസൾട്ട് ആണ് ഈ ഒരു ക്യാമറ തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നിങ്ങൾക്ക് പറ്റിയ ഇമേജ് ക്വാളിറ്റി ആണോ അതോ ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി കിട്ടണമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ബട്ട് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഫോൺ കാണുമ്പോൾ, ഇമേജുകൾ കാണുമ്പോൾ ഞാൻ ഓക്കെ ആണ്, നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെൽഫി ക്യാമറയുടെ ഡേ ലൈറ്റിലെ വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയ്ക്കും കൊടുത്തിരിക്കുന്നത്. ഡേ ലൈറ്റിൽ എന്തായാലും എല്ലാ ക്യാമറകളും നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെൽഫി വീഡിയോയും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, സെൽഫി ഇമേജുകളും വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഡേ ലൈറ്റിൽ നമുക്ക് വേറെ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഈ ഫോണിന്റെ ക്യാമറ സെറ്റപ്പിൽ പറയാനില്ല. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഒരു ആവറേജ് സിറ്റ് ഔട്ടിലെ ഒരു ചെറിയ CFL ബൾബിന്റെ സപ്പോർട്ടുള്ള ആ ഒരു ആവറേജ് ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആണ് കിട്ടുക. ഫുൾ HD 30 FPS, 60 FPS ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അത് നോർമലി എല്ലാ ഫോണിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇത് സെൽഫി ക്യാമറയുടെ നല്ല ലൈറ്റ് ഉള്ള സിറ്റുവേഷനിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്, നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിനകത്ത് ഇരുന്നുകൊണ്ട് എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു സിറ്റുവേഷനിൽ എടുക്കുകയാണെങ്കിൽ ഈ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഹായ്, ഇത് മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ്. സിറ്റ് ഔട്ടിലെ ഒരു ചെറിയ ആവറേജ് ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കാണുന്നത്. സെൽഫി ക്യാമറയുടെ വീഡിയോയിൽ നമുക്ക് ചെറിയ തരത്തിലുള്ള നല്ല രീതിയിലുള്ള നോയ്സ്, ചെറിയ തരത്തിൽ അല്ലെ, നല്ല രീതിയിലുള്ള നോയ്സ് ഒക്കെ കണ്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ നോക്കുക. ഇത് നമ്മുടെ 1+9 ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. അതായത് നല്ല ലൈറ്റ് ഉള്ളപ്പോൾ, നേരത്തെ നമ്മൾ കണ്ടത് ലൈറ്റ് കുറവുള്ള ആവറേജ് ലൈറ്റ് ഒരു CFL ബൾബൊക്കെയുള്ള സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് എടുത്തതാണ്. ഇതിപ്പോൾ സ്റ്റുഡിയോയ്ക്കകത്ത് നല്ല ലൈറ്റിൽ ഇരിക്കുവാണെങ്കിൽ ഈ രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റിയാണ് ഇതിന്റെ മെയിൻ ക്യാമറ തരിക. എന്തായാലും ഇപ്പോൾ ഓവറോൾ ഇതിന്റെ ഇമേജുകൾ കൂടി നമുക്കൊന്ന് കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഈ കാണുന്ന തരത്തിലുള്ള ഇമേജ് ക്വാളിറ്റിയാണ് നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ തരുന്നത്. സെൽഫി ക്യാമറയുടെ ഇമേജ് സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം, അതും നന്നായിട്ടുണ്ട്, ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ലൈറ്റ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതിനനുസരിച്ചുള്ള ക്വാളിറ്റി വേരിയേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഫൈനലി ഈ ഫോൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ ഗുഡ് സെറ്റപ്പാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നല്ല ഫോൺ തന്നെയാണ്. വില 50,000 രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ആ വിലയ്ക്കുള്ളത് ഇതില്ല എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ബട്ട് ഒരു 45 രൂപ താഴെ ഇത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫോണാണ്. ഇപ്പം ഇതിൻ്റെ വില വന്നിട്ട് 47,000 രൂപയാണ്. സോ ഈ പ്രൈസിന് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലരും ഇതിനെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടത് ഇതിൻ്റെ 9 Pro വേരിയന്റിനെ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്തിട്ട് ഇത് പോരാ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലെ ഫോണുകളെ വെച്ചിട്ട്, അതായത് ഗ്ലോബൽ വേരിയന്റിൽ വയർലെസ് ചാർജിംഗ് കൊണ്ട് ഇതിലില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചിട്ട് ഇതിനെ ഒഴിവാക്കാം. ബട്ട് 1+ ഫോൺ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്.
അത്രയും നാളിന് ശേഷം എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോണാണ്, അതുകൊണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷനാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ ചുമ്മാ എടുത്തിട്ട് റിവ്യൂ ചെയ്യുന്നത്, ഇന്നിപ്പോൾ കണ്ടന്റ് നല്ലത് കിട്ടിയപ്പോൾ അതങ്ങ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ പത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും വരുന്ന വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.